ഷാബു പ്രസാദ് അതേസമയത്ത് തന്നെ ഈ ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ സിറിയയിൽ നിന്നും ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇന്ന് സിറിയയിൽ നിന്ന് ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായതെന്നും ആരാണ് അതിന് പിന്നിലെന്നും വ്യക്തമായിട്ടില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് അല്പം മുമ്പ് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ട്വിറ്ററിൽ ഇക്കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ മൂന്ന് വശത്തു നിന്നുമുള്ള ഒരു അറ്റാക്ക് അതും ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇപ്പോൾ അത് ഒരു ഡിഫൻസീവിലേക്ക് പോകുവാനുള്ള കാരണമാകുന്നുണ്ടോ? ഇപ്പോൾ അത് ഓൾ ഔട്ട് അറ്റാക്ക് തന്നെ ഉണ്ടാകുമെന്നാണോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താ പറഞ്ഞാൽ, ഇപ്പം ഹിസ്ബുള്ളയുടെയൊക്കെ ചെറിയ ഒറ്റപ്പെട്ട അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത് സിറിയയും ലെബനനും ഒന്നും ഇനിയും ഇസ്രായേലിനോട് കയറി കളിക്കാൻ സാധ്യത കുറവാണ്. കാര്യം അവരൊരിക്കൽ 1967 സിക്സ് ഡേയ്സ് വാറിലൊക്കെ അനുഭവിച്ചതാണത്. ഒരേ സമയം ഇസ്രായേലിന് ഇത്രയൊന്നും കരുത്തില്ലാതിരുന്ന കാലത്ത് 3-4 അറബ് രാജ്യങ്ങളോട് ഒരുമിച്ച് യുദ്ധം ചെയ്ത് അവരെ എല്ലാവരെയും തോൽപ്പിച്ച ഒരു വലിയൊരു ചരിത്രം ഇസ്രായേലിനുണ്ട്. 1967 സിക്സ് ഡേയ്സ് വാർ എന്ന് പറയുന്ന സംഭവം, അത് ഇപ്പോൾ മഞ്ജുഷ പങ്കുവച്ചതുപോലെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പോകും എന്ന് എനിക്ക് വിശ്വാസമില്ല. അത് പക്ഷെ കരയുദ്ധം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഒരു എയർ സ്ട്രൈക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയൊന്നും കരയുദ്ധം പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അതിനതിൻ്റെതായ സമയമെടുക്കും. നമുക്ക് ഓർമ്മയുണ്ടാവും ഗൾഫ് വാർ എന്നാണ്. ശരിക്ക് 1990 എയർ അറ്റാക്ക് തുടങ്ങി ഏകദേശം 2 മാസത്തിന് ശേഷമാണ് സഖ്യസേന കരയുദ്ധം ആരംഭിച്ചത്. കാര്യം എയർ സ്ട്രൈക്കിൽ കൂടെ പ്രസിഷൻ ബോംബിങ്ങിൽ കൂടെ ബേസിക്കായിട്ടുള്ള ഈ ഇവരുടെ ശത്രുവിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾ കാര്യങ്ങളെ എല്ലാം തകർത്തതിന് ശേഷം ആ കരയുദ്ധത്തിന് പാകപ്പെട്ടതിന് ശേഷം മാത്രമേ സൈന്യം അങ്ങോട്ട് പ്രവേശിക്കുകയുള്ളൂ. കരയുദ്ധത്തിന്റെ സിസ്റ്റം അതാണ്. നമ്മൾ കണ്ടിട്ടുള്ള യുദ്ധങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണത്. അതുകൊണ്ട് കുറച്ചുകൂടി എയർ അറ്റാക്ക് തുടരും. അവരുടെ തീവ്രവാദികളുടെ, ഹമാസ് ഭീകരവാദികളുടെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം തകർത്തതിന് ശേഷം, ആ ഒരു സേഫ് ആയതിനു ശേഷം മാത്രമേ ഇവർ അവിടേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുവരെ ഇവർക്ക് അതിന് പ്രിപ്പറേഷൻ ആവശ്യമാണ്. ആ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശ്രീ മോഹൻ വർഗീസ് സൂചിപ്പിച്ച ഒരു കാര്യം കറക്റ്റാണത്. ഈ കരയുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് സത്യത്തിൽ ഇപ്പോൾ തന്നെ അവിടുത്തെ ഗാസയിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും എല്ലാം വിച്ഛേദിച്ചു കഴിഞ്ഞു. അങ്ങനെ അവിടുത്തെ ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക്, ഞങ്ങൾക്ക് ഈ ഹമാസിനെ വേണ്ട, ഈ ഹമാസ് ഈ ഭീകരന്മാർ കാരണമാണ് ഞങ്ങൾ ഈ ഗതിയിലെത്തിയത് എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് അവിടുത്തെ സാധാരണ ജനങ്ങളെ എത്തിക്കുക എന്നതും ഇസ്രായേലിന്റെ ഒരു തന്ത്രമാണ്. അങ്ങനെ ആ ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് ജോലി കൂടുതൽ എളുപ്പമായി. അവിടുത്തെ ജനങ്ങളെ കൊണ്ട് തന്നെ ഈ ഹമാസിനെ പുറന്തള്ളിച്ചാൽ അവരുടെ ജോലി വളരെ ഈസിയായി. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മഞ്ജുഷ്, ഇതിന് മുമ്പുണ്ടായിരുന്നതുമാതിരി അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടതുമാതിരിയൊന്നും അവസാനിക്കാൻ പോകുന്ന കാര്യമല്ല ഇത്. 1973 യോം കിപ്പൂർ യുദ്ധത്തിന് ശേഷം ഇസ്രയേലിന് ഉണ്ടാകുന്ന ഏറ്റവും നാശനഷ്ടമുണ്ടായ ഒരു സംഭവമാണിത്. അതൊന്ന് ആലോചിച്ച് നോക്കണം. 1 കോടിയിൽ താഴെയാണ് അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്, ഇസ്രയേലിന്റെ ജനസംഖ്യ. ആ 1 കോടിയിൽ നിന്നാണ് 1000-1200 പേർ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതായത്. അത് ഇസ്രായേൽ എന്നല്ല, ലോകത്ത് ഒരു രാജ്യത്തെ സംബന്ധിച്ചോളം അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. നമുക്കറിയാം, ഏതാണ്ട് 2500 പേർ കൊല്ലപ്പെട്ട 9/11 അറ്റാക്കിന് ശേഷം അമേരിക്ക ചെയ്തത് എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ. അഫ്ഗാൻ വാറിന്റെ നമുക്ക് കണ്ട കാര്യം, സാധാരണ പൌരന്മാരെ, സാധാരണ ജനങ്ങളെ, നിരപരാധികളെ ഈ രീതിയിൽ ഇത്രമാത്രം ക്രൂരമായി കൊല്ലുന്ന ഒരു ഭീകര വിഭാഗത്തിനോട് റൂത്ത്ലെസ്സായി തന്നെ പെരുമാറിയേ പറ്റുള്ളൂ. അത് ഏത് രാജ്യവും സ്വന്തം ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഏതൊരു രാജ്യത്തിനും അങ്ങനെയേ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് പാലസ്തീനിയൻ സാധാരണ ഇരകളായി ഒരുപാട് പാലസ്തീനികൾ വരുന്നു. അതാണ് സങ്കടകരമായ കാര്യം. ഗാസയിൽ